രണ്ട് കൊല്ലവായി. വീട്ടുകാരാണ് ഉടക്കത്തെ മിസ് ചെയ്യും, അവന്റെ കൂടെ വേറൊരു സാധനം എല്ലാണ്ട് മിസ് ചെയ്യുന്നത്. താമരശ്ശേരി ചുരം കയറി അങ്ങോട്ട് പോകുമ്പോ വയനാടൻ പോകുമ്പോ വഴിയിൽ മൊത്തം അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണേ, അങ്ങനെ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ആ സാധനം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ, നമുക്ക് കാണാം ആ സാധനം ഉണ്ടാകും. അതാണ് നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്. അവിടെ പൈനാപ്പിൾ മാത്രമല്ല കിട്ടണത്, അവിടെ നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്, എനിക്ക് വയ്യ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം എൻ്റെ ആഗ്രഹം ഞാൻ പൈനാപ്പിൾ ഒതുക്കാൻ പോവാണ്. പൈനാപ്പിൾ ഉപ്പിലിട്ടത് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പൊതു കിട്ടുന്നത് എളുപ്പപ്പണിയാട്ടോ, ഞാൻ ആദ്യം തന്നെ പറയാൻ വേണ്ടി പാടുള്ള പരിപാടിയൊന്നുമല്ല. ഇച്ചിരി ചെറിയ ചൂടുവെള്ളം, നമ്മുടെ വിരൽ മുക്കിയ പുള്ളു കലാത്ത ദിവസം ചെറിയ ചൂടുവെള്ളത്തിലേക്ക് വിനാഗിരി, ഉപ്പ്, കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളകും പച്ചമുളകും, ഞാൻ കാന്താരിമുളകും പച്ചമുളകും മിക്സ് ചെയ്തിട്ടേക്കുന്നേ. ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പൈനാപ്പിൾ മധുരം കുറവായതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടു. മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാര ഇടണ്ട. അത് മൂന്നും കൂടെ നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് ഞാൻ ചില്ലി പറഞ്ഞിലേക്ക്, ഞാൻ വട്ടത്തിലോ കേട്ടോ കട്ടിച്ച്, നീളത്തിലോ ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇവിടെ ബില്ല് പറഞ്ഞ് വട്ടത്തിൽ കട്ട് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തു. ഇതിനെ എടുത്ത് ഇങ്ങനെ ഭരണിയിലേക്ക് ഇടുക. ചില്ലി പറഞ്ഞിട്ട് അപ്പൊ ഇതേ എല്ലാം കഴിഞ്ഞു. പൈനാപ്പിൾ എല്ലാം ഇട്ട വെള്ളം എല്ലാം ഒഴിച്ച് ചില്ലി പറഞ്ഞിക്കകത്ത് വെച്ചു. അപ്പൊ ബില്ല് പറഞ്ഞിട്ട് നല്ല എരി വേണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരിത് മൂന്നാല് പച്ചമുളക് കീറിയതും കൂടെ എക്സ്ട്രാ അങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. ആ എരി അങ്ങോട്ട് കിട്ടിക്കോട്ടെ. പിന്നെ ഇതും കണ്ട് അടച്ചു വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് കഴിക്കുക. നല്ല അടിപൊളി സാധനമായിരിക്കും കേട്ടോ. ഇപ്പൊ പൈനാപ്പിളിന്റെ സീസൺ ആണേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.